എല്ലാവർക്കും നമസ്കാരം. സിവിൻ ഫുട്ബോൾ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും വരണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. ഇപ്പോൾ വേൾഡ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന യൂറോപ്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്താണ് എന്ന് ഉള്ളിടത്തു നിന്ന് തന്നെ തുടങ്ങണം. കാരണം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തവർ അത് മനസ്സിലാക്കാൻ വേണ്ടി അത് വളരെ പ്രാധാന്യമുള്ള ഒരെണ്ണം തന്നെയാണ്. അപ്പോൾ യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഉടനടി ഉണ്ടായതൊന്നല്ല. ഇത് പണ്ട് തൊട്ടേ അവിടെ ഇവിടെ ആയിട്ടുള്ള ചില ചില രീതിയിൽ അതിൻ്റെ പല പല രൂപങ്ങൾ രൂപപ്പെട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോഴാണ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റും അതിൻ്റെ ഒരു ചെയർമാൻ്റെ അനൗൺസ്മെൻറ്റും കഴിഞ്ഞ ഒരു 48 മണിക്കൂറിനുള്ളിൽ ഉണ്ടായ ഇവൻസുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ESL അല്ലെങ്കിൽ യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞാൽ, ഇത് ഒരു 20 അംഗ ടീമിൻ്റെ ഒരു ടൂർണമെൻ്റ് ആണ്, ഒരു ലീഗാണ്. ഈ ലീഗിനകത്ത് 15 ക്ലബ്സാണുള്ളത്. കാരണം ആദ്യം ആരൊക്കെയാണ് ഇത് കളിക്കുന്നത് അല്ലെങ്കിൽ ഈ ഏതൊക്കെ ക്ലബ്സാണ് ഇത് കളിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇതിൽ ഇപ്പോൾ 20 പേരിൽ 15 പേര് ഒരു പെർമനൻ്റായിട്ടുള്ള ഒരു ടീമുകളായിരിക്കും. അതിൽ 12 പേരുടെ ലിസ്റ്റ് ആൾറെഡി ഔട്ടായിട്ടുണ്ട്. ബാക്കിയുള്ള 3 ക്ലബുകളുടെ പേര് ഇതുവരെ ഔട്ടായിട്ടില്ല. ഇംഗ്ലണ്ടിൽ നിന്ന് 6 ക്ലബും, അതായത് EPL കളിക്കുന്ന 6 ക്ലബും, ലാലിഗ കളിക്കുന്ന 3 ക്ലബും, അതേപോലെ തന്നെ ഇറ്റാലിയൻ ലീഗ് കളിക്കുന്ന 3 ക്ലബുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി മറ്റുള്ള ഒരു മൂന്ന് മെമ്പേഴ്സും കൂടി വന്ന് അതിനെ ഇലൈറ്റ് മെമ്പർ അല്ലെങ്കിൽ ഇലൈറ്റ് ക്ലബ്സ് എന്ന് അതിനെ ഒരു നാമം കൊടുത്ത് ഇവർ എപ്പോഴും ഒരു പെർമനൻ്റായിട്ടുള്ള ഒരു 15 ക്ലബായിരിക്കും ഈ ലീഗിൻ്റെ. അതിനുശേഷമുള്ള 5 ക്ലബ്സുകൾ ഡൊമസ്റ്റിക് അവരുടെ പെർഫോമൻസ്, ഡൊമസ്റ്റിക് ലീഗിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ മറ്റെന്തെങ്കിലും അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഡൊമസ്റ്റിക് ലീഗിൽ നിന്ന് 5 ക്ലബുകളെയും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു 20 ക്ലബ്സ് ഉള്ള ഒരു ലീഗാണ് ഇത് മൂലം അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലീഗിൻ്റെ സ്ട്രക്ചറിനകത്ത് ഉള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കംപ്ലീറ്റ്ലി ഒരു ഡൊമസ്റ്റിക് ലീഗിൻ്റെ, അതായത് EPL ലാലിഗ പോലുള്ളതിൻ്റെ കീഴിലും വരുന്നില്ല. യൂറോപ്യൻ ഫുട്ബോൾ ക്ലബ് ആണ്, യൂറോപ്പിലെ ക്ലബ് ഫുട്ബോളിൻ്റെ മെയിനായിട്ട് ഡിസിഷൻസ് എടുക്കുന്നത്. അവരുടെ കീഴിലും ഇത് വരുന്നില്ല, അതേപോലെ തന്നെ ഫിഫയുടെ കീഴിലും ഇത് വരുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇത് അവർ പറയുന്നത് വീക്കെൻഡിലാണ് പൊതുവേ എല്ലാ ഡൊമസ്റ്റിക് ലീഗും കളിക്കുന്നത്. അതുകൊണ്ട് വീക്കെൻഡിൽ ഒഴിച്ച് വീക്കെൻഡിൽ അവരുടെ ആ കളികളെ അതേപോലെ തന്നെ ബാധിക്കാതെ മിഡ് വീക്കിൽ ഇത് നടത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നും പറയുന്നുണ്ട്. അപ്പം മിഡ് വീക്കിലുള്ള ഫുട്ബോളാണ്. നമ്മളിപ്പം ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു എക്സൈറ്റിംഗ് ഘടകം എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വിരോധമുണ്ടെങ്കിലും വിരോധമില്ലെങ്കിലും ബാഴ്സലോണയും അതേപോലെ ലിവർപൂളും തമ്മിലുള്ള ഒരു മത്സരം നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഫാനിന് കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് ഇന്ത്യയിലുള്ളതാകട്ടെ, സാമ്പിയയിലുള്ളതാകട്ടെ, സൗത്ത് ആഫ്രിക്ക ഉള്ളതാകട്ടെ, യുഗാണ്ട ഉള്ളതാകട്ടെ, അല്ലെങ്കിൽ ബംഗ്ലാദേശി ഉള്ള ഒരു ഫാനാകട്ടെ, ഇവരാരും ഇത് കാണാതിരിക്കാൻ പോകുന്നില്ല. ഇനി ഇംഗ്ലണ്ടിലുള്ളവോ അല്ലെങ്കിൽ സ്പെയിനിലുള്ളവർ പോലും എതിർത്ത് പറഞ്ഞാലും അവർക്കും ഈ ഒരു മാച്ച് കാണാതിരിക്കാനാകില്ല എന്നുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഘടകമുണ്ട്. കാരണം ഈ പറയുന്ന 12, 14 അല്ലെങ്കിൽ 15 ക്ലബ്സുകൾ ലോകത്തിലേക്കും ഏറ്റവും ഫാൻസും ഉള്ള ക്ലബ്ബുകളാണ്, അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫാൻസാണ് ഇവർക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ കളികൾ കാണാൻ കളിക്കുക അല്ലെങ്കിൽ പ്രേക്ഷകരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിപ്പം ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞാൽ അതെന്തായാലും ആർക്കും മാറ്റി മറിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല, അതെന്തായാലും നടന്നിരിക്കും. പിന്നെ ഇതിന് മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മൾ വല്ലപ്പോഴും മാത്രം, അതായത് ബാർസലോണ ലിവർപൂൾ ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഒന്നിച്ച് വരാം, കണ്ടുമുട്ടാതിരിക്കാം, ചിലപ്പോൾ അടുത്ത വർഷമായിട്ടും കാണുന്നത്, ചിലപ്പോൾ 5 വർഷമായിരിക്കും കാണുന്നത്. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് എല്ലാ വർഷവും കാണാനുള്ള ഒരു അവസരമാണ് ഇത് ഒരുക്കി തരുന്നത്. ഇനി അതേ സമയത്ത് ഈ കളികളുടെ ഒക്കെ ഒരു റിവലറിയും മാച്ചസും ഒക്കെ റിപ്പീറ്റീഷനായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ടെലിവിഷന് നല്ലൊരു രീതിയിലുള്ള റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അതുകൊണ്ട് കൂടുതൽ കാശ് പണം വീരാനും കുഞ്ഞുകൂടാനോ അല്ലെങ്കിൽ കൂടുതൽ കിട്ടാനോ ഉള്ള ഒരു ഉപകാരമാവും. അവിടെ നിന്ന് കൂടുതൽ പേർക്ക് അല്ലെങ്കിൽ ഈ ടീമുകളുടെ ഇടയിൽ, അതായത് ഈ 15-20
ടീമുകൾക്കിടയിൽ അത് കിട്ടാനും കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്ട്രക്ചറും നമുക്ക് ഈ ലീഗിൻ്റെ പ്രാഥമിക ഒരു രൂപകൽപ്പന നമുക്കിത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് നമുക്ക് പറയാം. നല്ല നല്ല മാച്ചസുകൾ, റിവലറി മാച്ചസ് നമുക്ക് എല്ലാ വർഷവും കാണാൻ കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്താണ് എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു, എന്താണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ചിന്തിച്ചു. എന്തായാലും എനിക്കിതിനകത്തുള്ള ഒരു 5 ഞാൻ കാണുന്ന ആകുലതകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴും നമുക്കിതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഇതുവരെ ഔട്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാനും ഇനിയും ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ് ശരിക്കും പറയാം, ഒരു വീഡിയോയിൽ മാത്രം ഒതുക്കാവുന്നൊരു ടോപ്പിക്കല്ല. അതുകൊണ്ട് ഇനി അതിൻ്റെ ഒരു ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തു പോകും. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു വാർത്ത ആദ്യം കേട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി രീതിയിലുള്ള എൻ്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസായിട്ട് കണക്കാക്കിയാൽ മതി, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് കണക്കാക്കിയാൽ മതി. എന്തായാലും ഞാൻ ഇതിൻ്റെ എനിക്ക് തോന്നുന്ന ആദ്യത്തെ ആകുലത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഭാവി എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ചാമ്പ്യൻസ് ലീഗ് UEFA ചാമ്പ്യൻസ് ലീഗ്, അതായത് യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ചാമ്പ്യന്മാരാണ്. യൂറോപ്യൻ ഫുട്ബോളിലാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ക്ലബ്ബുകളുള്ളത്. അതുകൊണ്ട് യൂറോപ്യൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ മത്സരം, അവരുടെ ചാമ്പ്യൻഷിപ്പ് ലെവൽ മത്സരങ്ങൾ എപ്പോഴും ലോകത്തെ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഉഷിരം കൊള്ളിക്കുന്നതും അതേപോലെ തന്നെ ഉറ്റുനോക്കുന്നതും ആയിട്ടൊരു ഇവൻ്റ് തന്നെയാണ്. അപ്പോൾ ആ അങ്ങനത്തെ ഒരു പ്രാധാന്യമുള്ള ഒരു ഇവൻ്റാണ് ചാമ്പ്യൻസ് ലീഗ്. പക്ഷേ ഇതിനകത്തെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചാമ്പ്യൻസ് ലീഗ് എന്നാണ്. അതായത് ഓരോ ഡൊമസ്റ്റിക് ലീഗുകളിൽ അല്ലെങ്കിൽ അവരവരുടെ നാഷണൽ അവരവരുടെ രാജ്യങ്ങളിലെ ക്ലബ്ബുകളിലെ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ കരസ്ഥമാക്കി ഏറ്റവും ടോപ്പിൽ വന്ന ക്ലബ്ബുകൾ, ആ ക്ലബ്ബുകളെല്ലാം കൂടി ഒന്നിച്ചു വന്ന് മാറ്റിവരയ്ക്കുന്ന ഒരു മാമാങ്കമാണ് സത്യം പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചാമ്പ്യന്മാരുടെ കളിയാണ്. ഒരു ചാമ്പ്യനും മുൻപ് ഉണ്ടായിരുന്ന ഒരു ചാമ്പ്യൻ അല്ലെങ്കിൽ ചാമ്പ്യന്മാരുമായിട്ടാണ് പോരാട്ടം നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി ESL നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ അതിനകത്തില്ല. ഇനി അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയാൻ 15 ഫൗണ്ടർ എലൈറ്റ് മെമ്പേഴ്സ്. ഈ എലൈറ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെർഫോമൻസ് ബേസ്ഡ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു വെൽത്ത് ബേസ്ഡ്, അവരുടെ സമ്പന്നതയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ 15 പേർക്ക് ആ 15 പേര് ഒരു ലീഗിൽ വന്നിട്ട് അവർ തമ്മിൽ മത്സരിച്ച് ഏറ്റുമുട്ടുകയാണ്. അവരൊരിക്കലും ഒരു ചാമ്പ്യൻസ് അല്ല. അപ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ക്ലബ്ബുകളും മാത്രമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് അത് കലാശിക്കുന്നത്. അതേസമയം മറ്റേത് ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് വന്ന് മറ്റുള്ള രാജ്യങ്ങളുടെ ക്ലബ്ബുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അതിൻ്റെ ഒരു ചേരുവുണ്ട് നമുക്കങ്ങനെ കാണുമ്പോൾ. ഇല്ലെങ്കിൽ ഒരു നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചാമ്പ്യൻസ് ലീഗിലും മറ്റും ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് പോലും സെമി ഫൈനൽ കടന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയാം, കാരണം നമ്മൾ ഓരോ ക്ലബ്ബുകളെയും ഓരോ അവരവരുടെ രാജ്യങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പം ഇന്ന ക്ലബ്ബിൽ അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിലെ കളിക്കാർ വരുന്നതോ അവർ കുറച്ചുകൂടെ മികച്ചതായിട്ട് കളിക്കുന്നുണ്ട്, അവിടെ പണത്തേക്കാളും ഫുട്ബോൾ അവിടെ ജയിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു മാമംഗമായിരുന്നു ചാമ്പ്യൻസ് ലീഗ്. പക്ഷേ യൂറോപ്യൻ സൂപ്പർ ലീഗ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഭാവി എന്താണെന്ന് അറിയത്തില്ല. കാരണം ഈ പ്രധാനപ്പെട്ട ലീഗുകളിൽ ഉള്ള, അതായത് ഈ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന പ്രധാന ക്ലബ്ബുകൾ തന്നെയാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ അവരില്ലാതെ എങ്ങനെ ഇത് ഉൾക്കൊള്ളിക്കുന്നുള്ളത് നമുക്കറിയത്തില്ല. അതേപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ലീഗുകൾ EPL പോലെയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നതും അവർ ഇതിനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലബ്ബുകൾ ഡൊമസ്റ്റിക് ലീഗ് കളിക്കാതെ വരികയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റായിട്ടുള്ള ഒരു ഇതാവും, അതിനെ രാജ്യങ്ങളോട് ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിയാതെ വരുന്ന ഒരു ലെവലിലേക്ക് ചിലപ്പോൾ വരാം. അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഇതിന് രണ്ടാമത്തെ ഒരു പ്രധാന ഒരു പ്രശ്നമായിട്ട് ഈ ഒരു ആകുലത എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെലിഗേഷൻ പ്രൊമോഷൻ സിസ്റ്റമാണ്. കാരണം ഈ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഒരു ലിവർപൂൾ അല്ലെങ്കിൽ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ സീസൺ മോശമാണെങ്കിൽ അവർക്ക് ഒരിക്കലും ചാമ്പ്യൻസ് ലീഗിൽ അവർക്കൊരു എൻട്രി ലഭിക്കത്തില്ല. അതുകൊണ്ട് അടുത്ത വർഷം അവർക്ക് അത് കളിക്കാൻ പറ്റത്തില്ല. പകരം അതിലും മികവേറ്റ രീതിയിൽ കളിച്ച ഒരു ചെറിയ ക്ലബ്ബോ അല്ലെങ്കിൽ കാശ് കുറഞ്ഞ ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ സമ്പന്നത കുറഞ്ഞ ഒരു ക്ലബ്ബോ അവരുടെ കളിമികവ് കൊണ്ട് വന്ന് അവർ ചാമ്പ്യൻസ് ലീഗ് ഘട്ടം വരെ പോയി, അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ഓരോ കളിക്കും ക്ലബിനും കാശ് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ ക്ലബിന് അതിനൊരു അവസരമുണ്ട്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിനകത്ത് അങ്ങനത്തെ ഒരു അവസരമോ ഇതോ ഇല്ല. അവർക്ക് ഈ റെലിഗേഷനോ പ്രൊമോഷനെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. എല്ലാ വർഷവും അവർ കളിക്കേണ്ടി വരും. അപ്പം എന്നെപ്പോലുള്ള ഫുട്ബോൾ പ്രേമിക്ക് ബാർസലോണ ലിവർപൂൾ 5 വർഷം കഴിഞ്ഞിട്ട് ഒരു കളി നടക്കുന്നത് കാണുന്നതിനാണ് കൂടുതൽ താല്പര്യം. അതേ വർഷം അവരുടെ എല്ലാ വർഷവും അവരുടെ കളി കണ്ടുകൊണ്ട് എനിക്ക് കൂടുതൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം 1-2 വർഷം അടുപ്പിച്ച് കളിച്ച് അവർ കണ്ടു കഴിയുമ്പോൾ തന്നെ അതിനകത്ത് എത്രമാത്രം അതിനെ ഉൾക്കൊള്ളാനാകുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല.
അപ്പോൾ ഈ പ്രൊമോഷൻ റിലേഗേഷൻ സിസ്റ്റത്തിനകത്ത് മറ്റൊരു ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ചെറിയ ക്ലബ്ബുകൾക്കോ അവരെ പോലുള്ളവരുടെ ഒരു വിക്ടറിക്ക് ഒരു വിലയില്ലാതാവുകയാണ്. ഉദാഹരണത്തിന് ലെയ്സ്റ്റർ സിറ്റിയൊക്കെ ഇ പി എൽ ചാമ്പ്യന്മാരായ ഒരു ആ ഒരു ഇയർ എന്ന് പറഞ്ഞാൽ അത് വളരെ റിമാർക്ക്ഫുള്ളായിട്ടുള്ള ഒരു ഇവൻ്റാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ഇവൻ്റ് നമുക്ക് കാണാൻ ചിലപ്പോൾ സാധിക്കാതെ വരും എന്നുള്ളതാണ്. കാരണം അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കപ്പെടാവുന്ന ഒരു മൂന്നാമത്തെ പോയിൻ്റാണ് ഇവരുടെ ഈ പ്ലേയേഴ്സിൻ്റെ സാലറി, അല്ലെങ്കിൽ പ്ലേയേഴ്സും പ്ലേയേഴ്സിൻ്റെ ഏജൻസിൻ്റെയും ഒരു സ്വാധീനം ഇത് കാരണം കുറയ്ക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരു പ്ലെയർ വിചാരിക്കുന്നു നല്ല മികച്ച ഒരു കളിക്കാരൻ, അദ്ദേഹത്തിന് മികച്ച വേതനം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർ ലീഗിലുള്ള ക്ലബ്ബുകളായിരിക്കും അവർ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്യുന്നത്. കാരണം സമ്പന്നരായിട്ടുള്ള ക്ലബ്ബുകളെല്ലാം അവിടെയാണ്. പക്ഷേ ഈ സമ്പന്നമായിട്ടുള്ള ക്ലബ്ബുകളെല്ലാം ഒന്നിച്ച് കളിക്കുന്നു, അവർക്ക് അതിൻ്റെ ലാഭവിഹിതങ്ങൾ അവർ തമ്മിൽ മാത്രം ഷെയർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഒരു തട്ടിൻ്റെ കിട്ടുന്ന കാശോ അതിൻ്റെ സമ്പന്നത കൂടിക്കൂടി വരും. അപ്പോൾ ചെറിയ ക്ലബ്ബുകളുടെ ഇവരുടെയും തമ്മിലുള്ള പൊക്കം ഉയരം ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് ആണ്. ഇനി അത് ഇരട്ടിയായിട്ട് കൂടാനുള്ള സാധ്യതയാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരു നല്ലൊരു കളിക്കാരൻ ഇപ്പോൾ ഒരു ഒരു സീസണിൽ അറിയപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ആ ക്ലബിനോ അതിനായിട്ട് അടുത്തുള്ള ഒരു ക്ലബിനോ ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരുടെ സാലറി കൂട്ടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ കളിക്കാരുടെ ഒരു കാശിൻ്റെ കാര്യത്തിൽ ഇവർക്ക് കുറച്ചുകൂടെ നിയന്ത്രണം വരും. ട്രാൻസ്ഫർ മാർക്കറ്റിൽ സൂപ്പർ ലീഗ് അല്ലെങ്കിൽ ഈ സൂപ്പർ ലീഗ് കളിക്കുന്ന ക്ലബ്സിന് മാത്രമായിട്ടുള്ള ഒരു ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് തന്നെ രൂപപ്പെടും. അത് അതിനനുസരിച്ചുള്ള ഡ്രിഫ്റ്റ് തന്നെ തീർച്ചയായിട്ടും കാണപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ശരിക്കും രണ്ടു മൂന്ന് രീതിയിൽ അത് ഇത് ചെയ്യാം. ചിലപ്പം കാശുകൊണ്ട് മാത്രം കളിക്കാരെ കൂടുതൽ വാങ്ങിക്കുകയും ബാക്കിയുള്ളവർക്ക് രണ്ടാം തര കളിക്കാരെയും കിട്ടാനുമുള്ള ഒരു ലെവലിലേക്ക് വരും. അതേപോലെ തന്നെ അതൊരു നല്ല രീതിയിലുള്ള ഒരു സാലറി ഈ ഒരു ബെനിഫിറ്റ് ഒക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ തോന്നുന്നതാണ്, ചിലപ്പോൾ ഒരു സാലറി ക്യാപ് സിസ്റ്റം തന്നെ ഇവർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് നാലാമത്തെ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നത്. ഈ സാലറി ക്യാപ് സിസ്റ്റം കൊണ്ടുവന്നുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ബാർസലോണ മെസ്സിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്ന എത്ര, അതായത് നമ്മുടെ ഐ പി എല്ലൊക്കെ ആണെങ്കിൽ കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ഇത്ര സാലറി വരെ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതേപോലെ ഇവർക്കും കാറ്റഗറി കൊടുക്കണം. ഈ മെസ്സിക്കൊക്കെ ടോപ്പ് പ്രയോറിറ്റി ഉള്ളൊരു കാറ്റഗറി കൊടുത്തിട്ട് ഒരു 5 crore അല്ലെങ്കിൽ ഒരു 100 crore എന്നുള്ളൊരു ലെവൽ കൊടുത്താൽ അത് കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല, ലെവലിലേക്ക് വരുവാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സാലറി ക്യാപ്പിൽ വരുവാണെങ്കിൽ ഇവരുടെ മാത്രം ഇവരുടെ പ്ലേയേഴ്സിനെല്ലാം കൂടി ഒരു സാലറി ക്യാപ്പിൽ വയ്ക്കും. അപ്പോൾ മറ്റുള്ള പ്ലേയേഴ്സ് എല്ലാം ഒരു മതിൽ പോലെ അവർക്ക് ചുറ്റും കെട്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സാലറി ക്യാപ്പിൽ കയറി പറ്റിയ അവരുടെ ക്ലബ്ബിലോട്ട് വരാനുള്ള ഒരു ടെംപ്റ്റേഷൻ പോലും വരും. അപ്പോൾ ഒരു ഈ ഒരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിയന്ത്രണം ആ യൂറോപ്യൻ സൂപ്പർ ലീഗിലുള്ള ക്ലബ്ബുകൾക്ക് കിട്ടും. കാരണം അവർക്കുള്ള കൂടുതൽ പ്രോഫിറ്റും കളിക്കാരുടെ പേയ്മെൻറ്റിലൂടെയാണ് പോകുന്നത്. അപ്പോൾ പതുക്കെ ഇവർക്കൊരു ബോഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവരാന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് ഞാൻ അഞ്ചാമത് കാണുന്ന ഒരു പ്രശ്നം. കാരണം ഈ യൂറോപ്യൻ സൂപ്പർ ലീഗ് പോലെ ഒരു ലീഗ്, ഇതായത് ഇതിലെ ക്ലബ് ഓണേഴ്സുകൾ ചേർന്നുണ്ടാക്കിയ ഒരു 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 സംഘടന, അല്ലെങ്കിൽ ഒരു സംഘടന എന്നും വിളിക്കാൻ നമുക്കിപ്പോഴും ആയിട്ടില്ല. ഇത് കൂടിച്ചേർന്നുണ്ടാക്കുന്ന ഇവരുടേതായ റൂള്, ഇത് യു എഫ് എൽ റൂളിനോ അല്ലെങ്കിൽ ഫിഫയുടെ റൂളിനോ ഒന്നും അധീനതയിൽ വരാതെ തന്നെ അവരുടേതായ ഇഷ്ടത്തിനുള്ള റൂളുകൾ ചിലപ്പോൾ ഗെയിമിൽ കൊണ്ടുവരാം. ഓഫ്സൈഡ് റൂളിന് അവർക്കൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കാം. ഇനി അതല്ല മറ്റെന്തെങ്കിലും റൂളുകളോ അല്ലെങ്കിൽ ഇതൊന്നും പോരായിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു ഷോർട്ടർ വെർഷൻ ഓഫ് ദി ഫുട്ബോൾ 60 minutes മാത്രമുള്ള ഫുട്ബോളായിട്ട് ഇവർക്ക് കൊണ്ടെത്തിക്കാം. ഇനി അതല്ല ഇതൊന്നും കൂടാതെ ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഒരു ഫേവറിസം കൊണ്ടുവരാനും ഇവർക്ക് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 20 ടീം എന്നാണ് ഇവർ പറയുന്നത്, 15 ബാക്കിയുള്ള ഒരു 5 കൂടി ക്ലബ്ബിൽ 5 കൂടി ഈ ലീഗിനൊപ്പം ചേരുന്നു. അപ്പോൾ ഈ 5 തമ്മിലുള്ള മത്സരം, ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ ഇന്ന ഒരു ക്ലബ്ബ് ക്ലബ് എ എന്ന് പറയുന്ന ക്ലബ്ബുകളുടെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാരണമായിരിക്കാം. മറ്റൊരു ക്ലബ്ബ് കുറച്ചുകൂടി താരതമ്യ ഫാൻസ് കുറവുള്ളൊരു ക്ലബ്ബായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവർക്കായിരിക്കും വലിയൊരു ഒരു ഒരു സ്പോർട്സ് ഒരു ടി വി കോപ്പി ടി വിയുടെ കാശും കാര്യങ്ങളൊക്കെ അവർക്കായിരിക്കും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് 65% നിങ്ങൾക്ക് 35% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോയി ഫിഫയുടെ അടുത്ത് പോയി പരാതി പറയാനോ യു എഫ് എയുടെ അടുത്ത് പരാതി പറയാനോ ഒരു സിറ്റുവേഷൻ അവിടെ കാണത്തില്ല. കാരണം ഇവർ തന്നെയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഫേവറേഴ്സും വരാം. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ചില കളികളിലെ ബാനുകളൊക്കെ ഫിഫയുടെ റൂൾസിനാണ് ഈ ബാനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതെങ്കിലും പ്ലെയർ മിസ്ബിഹേവ് ചെയ്താൽ കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ. അപ്പോൾ അഞ്ച് കളികളുടെ ബാൻ എന്നുള്ളത് ഇവർ ചിലപ്പോൾ അത് ഒരു കളിയാക്കി മാറ്റാം, ചിലപ്പോൾ അതിന് മാച്ച് ഫീ ഈടാക്കാതെ തന്നെ അവർ അടുത്ത കളി ഇത് ചെയ്യാം, ചിലവർക്ക് കണ്ണടയ്ക്കാം. ഇങ്ങനത്തെ ലെവൽ ഓഫ് മോണോപ്പൊളി ഇങ്ങനെ വരുന്ന ഒരു ലീഗിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാകാം എന്നുള്ളതും ഇതിനകത്ത് കണക്കാക്കേണ്ട ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ നമ്മളൊരു ക്ലബ്ബുകളെ ഒന്നുമല്ല എനിക്കിവിടെ പ്രശ്നമോ അല്ലെങ്കിൽ അതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഈ സിസ്റ്റമാണ്. ഈ സിസ്റ്റം നടപ്പിലാക്കിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു ഫുട്ബോളിനെ വേറൊരു തലത്തിലേക്കാണ് അത് എനിക്കിഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു തലത്തിലേക്ക് ചിലപ്പോൾ ഫുട്ബോളിന് ഇത് മാറ്റപ്പെടാം. അതിനകത്ത് കുറച്ച് ഫുട്ബോളിൻ്റെ ക്ലബ്ബ് ഓണേഴ്സ് മാത്രം ചേർന്നെടുത്ത ഡിസിഷനാണ് ഇത്. ഇതിനകത്ത് പ്ലെയേഴ്സിൻ്റെ ചോദിച്ചിട്ടില്ല, ഇവർ പ്ലെയേഴ്സിനോട് എന്തെങ്കിലും ചോദിച്ചിട്ടില്ല, കോച്ചുമാരോട് ചോദിച്ചിട്ടില്ല, എന്തിനും ഫാൻസിനോട് പോലും ചോദിക്കാതെ ഇവർ തന്നെ എടുത്ത ഒരു ഡിസിഷനാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ റിപ്പബ്ലിക്കായിട്ട് നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സംഘടനയെ അതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്നതും ആണ് ഞാൻ കൂടുതലും ഒരു സപ്പോർട്ടീവായിട്ട്, ഞാൻ കൂടുതലും അതിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും യു എഫ് എ ആയാലും ഫിഫ ആയാലും ഇവരിൽ ഇതിനകത്തൊക്കെ കറക്റ്റഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം യു എഫ് എയോ ഫിഫയോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു കാശ് തരാതെ വരികയോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടം വരികയോ, ഇപ്പോൾ ക്ലബ്ബുകൾക്കൊക്കെ കോവിഡൊക്കെ വന്നുകൊണ്ട് പല രീതിയിലുള്ള നഷ്ടങ്ങളും കണക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനൊരു സൊല്യൂഷനായിട്ട് ഇതിനെ കാണുമ്പോഴാണ് അവിടെ ഒരു 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 പ്രശ്നമുള്ളത്. ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു വശം എന്താണ്, ഇതിനെ ഇന്ത്യൻ ഫുട്ബോളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യങ്ങളോട് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോളിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഐ എസ് എൽ എന്ന ക്ലബിൻ്റെ ഒരു ലീഗിൻ്റെ കീഴിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു 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 ജനറവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നിന്നാണ് തീർച്ചയായിട്ടും ഐ എസ് എല്ലിൻ്റെ ജനനം. ഞാനും അതിൻ്റെ ഒരു ഒരു അത്താണിയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഐ എസ് എൽ തുടങ്ങുന്നതിൻ്റെ ഉള്ള കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഐ എസ് എൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഫുട്ബോൾ മാർക്കറ്റില്ല, നല്ല ക്വാളിറ്റി മാച്ചസ് വരുന്നില്ല, നല്ല ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ വരുന്നില്ല. ക്വാളിറ്റി മാച്ചസ് വരണമെങ്കിൽ നല്ല കളിക്കാർ വരണം, നല്ല കളിക്കാരാണെങ്കിൽ കാശിറക്കണം, നല്ല കാശിറക്കണമെങ്കിൽ നല്ല മാർക്കറ്റ് ഫുട്ബോളിന് വേണം. കാരണം ഇറക്കുന്നതെങ്കിൽ തിരിച്ചു പിടിക്കാനുണ്ടെങ്കിൽ ആരായാലും കാശ് ഇറക്കത്തും ഉള്ളൂ എന്നുള്ള ലെവലിലേക്ക് വരുമ്പോഴാണ് ഐ എസ് എൽ ഇവിടെ വരികയും ഐ എം ജി റിലയൻസ് ഐ എസ് എൽ തുടങ്ങുകയും അതിൽ നിന്ന് ഒരു ഫുട്ബോൾ മാർക്കറ്റ് ജനപ്പെടുകയും അങ്ങനെ ഐ എസ് എൽ ഇപ്പോൾ പതുക്കെ പതുക്കെ അത് ഇന്ത്യയുടെ ടോപ്പ് ലീഗായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു കണ്ടീഷൻ ആണോ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന യൂറോപ്യൻ സൂപ്പർ ലീഗിലെ കണ്ടീഷൻ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഐ പി എൽ പോലുള്ള ഒരു ഇത് അതിൻ്റെ ഇൻഫ്ലുവൻസും ബി സി സിയുടെ പവറും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ അതൊരു കംപ്ലീറ്റ്ലി വേറെ വീഡിയോ എടുക്കേണ്ടി വരും. ഐ പി എൽ ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഐ പി എല്ലിലെ ക്രിക്കറ്റ് എന്ന് പറയാൻ 15 രാജ്യങ്ങളാണ്. അപ്പോൾ 15 രാജ്യങ്ങളിലെയും ബി സി സിയുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ പലർക്കും അറിയാം. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടെ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഒരു ഇവൻ്റ് സ്പോർട്ടിംഗ് ഇവൻ്റ് അല്ലെങ്കിൽ സ്പോർട്ടാണ് ഫുട്ബോൾ. അപ്പോൾ ഈ ഒരു സ്പോർട്ടിനെ ഞാൻ കുറച്ചുകൂടി ജനകീയമായിട്ടാണ് കാണുന്നത്. 120 രാജ്യങ്ങളിൽ കൂടുതൽ മെമ്പേഴ്സാണ് ഫിഫയ്ക്കുള്ളത് തന്നെ. അത്രയും രാജ്യങ്ങളിൽ കളിക്കുന്നുണ്ട്, അത്രയും ഫാൻസുകളുണ്ട്. അപ്പോൾ ഈ ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ രാജ്യത്തെ പ്രതിനിധീകരിച്ച് കളിക്കുന്ന ക്ലബ്ബുകളും അവരുടെ തമ്മിലുണ്ടാവുന്ന റിവലറിയും അതിൻ്റെ രസകരമായിട്ട കാര്യങ്ങളും ഈ ചെറിയൊരു വമ്പന്മാരെ മുട്ടുകുത്തിക്കുന്നതും ഒക്കെ ആയിരുന്നു ഫുട്ബോളിൻ്റെ ഒരു ട്രൂ അതിൻ്റെ ഒരു സ്പിരിറ്റ്. കാരണം മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം എന്തെങ്കിലുമൊക്കെ കുശുമ്പോ കുഞ്ഞായ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും, പൊളിറ്റിക്സൊക്കെ ഫുട്ബോൾ എപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളൊരു ഫുട്ബോൾ മാച്ചിലോട്ട് വരുമ്പോൾ അതിലെ കളിക്കാരുടെ മികവും അതിലെ തന്ത്രങ്ങളെയും കുറിച്ചായിരിക്കും നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പല ക്ലബ്ബുകളുടെ സമ്പന്നതയും അവരുടെ മുതലാളിമാരെടുക്കുന്ന ധാർഷ്ട്യത്തെയും മാത്രമായിരിക്കും ഞാനിപ്പോൾ ഇനി ചർച്ചയായി വരുന്നത്. നമ്മളിപ്പോൾ ഈ യൂറോപ്യൻ സൂപ്പർ ലീഗിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുട്ബോളിൻ്റെ ഒരു തനതായ ഒരു ഫുട്ബോളിൻ്റെ ഒരു ഭരണമായിരിക്കും നമ്മൾ അതോടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഞാനൊരു ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തുടങ്ങാം. അതിൽ നിന്ന് എനിക്ക് ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നല്ല ഉദ്ദേശത്തോടെ എനിക്ക് തുടങ്ങാം. പക്ഷേ യൂറോപ്പിലെ ഈ ഇ എസ് എല്ലിലല്ലാത്തൊരു ക്ലബിന് തുടങ്ങണമെങ്കിൽ അവർക്ക് കുറേ കടമ്പകൾ
വെക്കേണ്ടി വരും. അവർക്ക് ESL പോലെയുള്ള ക്ലബ്ബോട്ട് മുട്ടുകുത്തി നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ലെവലിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാം. അപ്പോൾ ഒരു സാധാരണ ഫുട്ബോൾക്കാരൻ്റെ അച്ചീവ്മെൻറ്റ്സോ അതിനൊരു വിലയില്ലാതായി പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാതെ ഒരു രീതിയിൽ ഒരു നല്ലൊരു സിസ്റ്റമായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, അതായത് ലോവർ ക്ലബ്സിനെ ഫ്യൂച്ചർ ഹയർ ക്ലബ്സിനെ രണ്ടിനും ഉപകാരപ്പെടുന്ന രീതിയിലായിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഈ ESL പറയുന്ന ലോവർ ക്ലബ്സിന് കുറച്ച് കാശ് കൊടുത്ത് ഈ ടൂർണമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കുറച്ച് കാശ് ഇവർക്കൂടെ കൊടുത്ത് അതിൽ നിന്ന് ലാഭത്തിൽ നിന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറിസം മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കൊരു പിടിയില്ല. എന്നാലും ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ എനിക്ക് ഒരു കാര്യമേ പറയുള്ളൂ, എനിക്ക് ഇതിനോടൊപ്പം അനുകൂലിക്കാൻ കഴിയത്തില്ല. എന്തായാലും ഭാവിയിൽ മറ്റ് ഇവരെങ്ങനെയായിരിക്കും ഇതിനെക്കൊണ്ട് മറ്റ് പ്രോഗ്രസ്സായിട്ട് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കണ്ടു കാണണം. എന്തായാലും പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞെന്ന് തോന്നും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച്, അതായത് എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്താണ് ഇതിനെ ഫുട്ബോളിന് നല്ലതാണോ അതോ മോശമാണോ വരുത്തുന്നതെന്നാണ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം, സൈനിങ്.